തരംഗമായി മാറുന്ന അത്ഭുത വിളക്കുകൾ. കേരളക്കരയാകെ തരംഗമായി മാറുകയാണ് രാംകുമാറിന്റെ അത്ഭുത വിളക്കുകൾ. നിലവിളക്കുകളും പിണ്ടിവിളക്കുകളും കമ്പിവിളക്കുകളും മാത്രം കത്തിച്ചു ശീലിച്ച മലയാളികളുടെ മുന്നിലേക്ക് 4 വർഷം മുമ്പാണ് കൊല്ലം മായാ യക്ഷിക്കാവ് ക്ഷേത്രത്തിലെ താൽക്കാലിക ജീവനക്കാരനായ ചവറ സ്വദേശിയായ രാംകുമാർ അത്ഭുത വിളക്കുകളുമായി രംഗപ്രവേശനം ചെയ്യുന്നത്. ഒരു 2014 തൊട്ട് നമ്മൾ ഈ ദീപകാഴ്ചയും ലക്ഷദീപത്തിൻ്റെ പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാനൊരു ദേവസ്വം ബോർഡിലൊരു താൽക്കാലിക ജീവനക്കാരനായിട്ട് ജോലി ചെയ്യാണ്. ഇപ്പം 13 വർഷം കൊണ്ട് ജോലി ചെയ്യാണ്. ദേവസ്വം ബോർഡ് അമ്പലത്തിലാണ്, മായേഷിക എന്ന് പറയുന്ന ഒരു അമ്പലത്തിലാണ്. അപ്പോൾ അമ്പലത്തിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ വാഴപ്പിണ്ടി വെച്ചൊക്കെ ഉള്ളൊക്കെ എത്തിക്കായിരുന്നു. അങ്ങനെ തോന്നിയ ആശയത്തിൻ്റെ പുറത്താണ് പുതിയ വെറൈറ്റി കാര്യങ്ങളൊക്കെ ആയിട്ട്, ഓരോ വർഷം വെറൈറ്റി കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. ഇപ്പം ഗ്ലാസിൻ്റെ വിളക്കാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് കറങ്ങുന്ന വിളക്കുകളാണ് വെറൈറ്റി ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഞാൻ ഓട്ടോമൊബൈൽ ITI പാസ്സായ ഒരാളാണ്. അങ്ങനെയുള്ള രീതിയിലാണ് ഇങ്ങനെ കറങ്ങുന്ന വിളക്കുകൾ ഉള്ളൊരു കാര്യങ്ങളെല്ലാം ചെയ്തു തുടങ്ങിയത്. ദിവസവും ക്ഷേത്രത്തിലെ വിളക്കുകൾ തെളിയിക്കവേ ITI ബിരുദധാരിയായ രാംകുമാറിന് തോന്നി കാലത്തിനനുസരിച്ച് വിളക്കുകൾ മാറിയാൽ നന്നായിരിക്കുമെന്ന് പരീക്ഷണമായി ഗ്ലാസിൽ ചെറിയ വിളക്കുകൾ നിർമ്മിച്ചെടുത്തു. മായാ യക്ഷിക്കാവ് ക്ഷേത്രത്തിലെ വിശേഷത്തിന് തിരിതെളിച്ചപ്പോൾ അഭിനന്ദനമായി ആളുകളെത്തി. കൂടെ ഒരു ഉപദേശവും, കൂടുതൽ വെറൈറ്റി വിളക്കുകൾ രംഗത്തിറക്കുക. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണൻ കറങ്ങുന്നതുണ്ട്, അല്ലാതെ ഗോപുരം കറങ്ങുന്നതുണ്ട്, പിന്നെ 3 തട്ടിൻ്റെ ബോൾ ഉണ്ട്, പിന്നെ സിംഗിൾ ബോളുണ്ട്, പിന്നെ ജയന്തിവിലെന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട് കറങ്ങുന്നത്, പിന്നെ ഗ്ലാസിൻ്റെ കുറ്റിയുമില്ല. ഇനി അടുത്ത വർഷം പുതിയ ഒരു 50,000-60,000 ഗ്ലാസിൻ്റെ മാത്രമായിട്ടുള്ള പരിപാടി ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാൻഡുകളൊക്കെ ഉണ്ട്, പിന്നെ അതുകൊണ്ട് തന്നെ ലക്ഷദീപത്തിന് ആവശ്യമായിട്ടുള്ള വിളക്കുകളെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെ വൃത്താകൃതിയിൽ വിളക്കുകൾ നിർമ്മിച്ച് അതിന് മോട്ടറും ഘടിപ്പിച്ചു. തിരിതെളിച്ചു കഴിഞ്ഞ് സ്വിച്ചിട്ടാൽ വിളക്കുകൾ കറങ്ങിത്തുടങ്ങും. അങ്ങനെ കറങ്ങും വിളക്ക് തരംഗമായി. ഗോപുരം, എസ് മോഡൽ, കുറ്റിമുല്ല, അന്നലൂഞ്ഞാൽ, കൃഷ്ണൻ തുടങ്ങി വെറൈറ്റികൾ രംഗത്തെത്തി. ഇതോടെ രാംകുമാറിന്റെ വിളക്കുകൾ വൈറലായി. നമ്മൾ ലക്ഷദീപം കൂടുതലും തിരുവനന്തപുരം സൈഡിലാണ് ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് പച്ചധർമ്മശാസ്ത്ര ക്ഷേത്രം, പിന്നെ കഴക്കൂട്ട മഹാദേവ ക്ഷേത്രം, പിന്നെ അതുകൊണ്ടൊക്കെ തന്നെ രാജരാജേശ്വരി ക്ഷേത്രം, പിന്നെ പമ്പയിൽ 3 വർഷം കൊണ്ട് പമ്പകളൊക്കെ നമ്മളാണ് ചെയ്യുന്നത്. ദീപക്കാഴ്ചകൾ എവിടെയുണ്ടോ അവിടെയെല്ലാം രാംകുമാറിന്റെ വിളക്കുകൾ പ്രധാനമായി. പമ്പ വിളക്ക്, കൊട്ടാരക്കര മഹാഗണപതി, പടിഞ്ഞാറ്റങ്കര മഹാദേവ ക്ഷേത്രം, രാജരാജേശ്വരി ക്ഷേത്രം, വിലങ്ങറ, കഴക്കൂട്ടം തുടങ്ങിയ ക്ഷേത്രങ്ങളിലെല്ലാം അത്ഭുത വിളക്കുകൾ ക്ഷേത്രവിശേഷത്തിന്റെ ഭാഗമായി. നമുക്ക് ലക്ഷദീപത്തിന് പോകുമ്പോഴത്തേക്ക് ഒരു 20 ആളാണ് മൊത്തത്തിൽ, എല്ലാവരും കൂടെ 20 പേരാണ് പോകുന്നത്. വരപ്പ് വരെ ഉണ്ട് ഇതിനകത്ത്. മൊത്തത്തിൽ 20 പേര് നമുക്ക് ലക്ഷദീപത്തിനുണ്ട്. പിന്നെ ഗ്ലാസിൻ്റെ വിളക്ക് പോകുമ്പോൾ 10 പേരാണ് പോകുന്നത്. തലേന്ന് രാത്രിയിലെല്ലാം സെറ്റ് ചെയ്യും, പോയി പിറ്റേന്ന് രാത്രി വൈകുന്നേരത്തെല്ലാം വിളക്ക് നമ്മളും കൂടെ കൂടിയിട്ടാണ് ഗ്ലാസിൻ്റെ വിളക്ക് നമ്മൾ കത്തിക്കുന്നത്. ബാക്കിയെല്ലാം അവരാണ് എന്നെ ഒഴിച്ച് കത്തിക്കും. അതിനാണ് ചെയ്യുന്നത്. ഇപ്പോൾ 2 ദിവസത്തെ ജോലിയുണ്ട് അതിനകത്ത്. എന്നുവെച്ചാൽ തലേന്ന് രാവിലെ ഇതെല്ലാം ലോഡ് കയറ്റി 3 വലിയ ലോറിയും ഒരു ചെറിയ വണ്ടിക്കകത്താണ് ഈ സാധനം ലക്ഷദീപത്തിൻ്റെ സാധനങ്ങളെല്ലാം കൊണ്ടുവന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ 8 വട്ടം എണ്ണയ്ക്കാണ് കത്തിച്ചിരിക്കുന്നത്. ഏകദേശം 5,000-ത്തോളം ഗ്ലാസിൻ്റെ വിളക്കാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഒരു 4 മണിക്കൂർ കത്തും. ഇപ്പോൾ പുതുതായി 5,000 ഗ്ലാസ് വിളക്കുകൾ രംഗത്തിറക്കി ഭക്തർക്ക് കൂടുതൽ വെറൈറ്റി കാഴ്ചകൾ ഒരുക്കാനുള്ള പ്രയത്നത്തിലാണ് രാംകുമാർ.